ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സൗജന്യ ചികിത്സയ്ക്ക് നിയന്ത്രണം കൊണ്ടുവന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സ്ഥാപനത്തിലെ ജീവനക്കാർ തന്നെ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടങ്ങി. പുതിയ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് പുറത്തു കൊണ്ടുവന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ ചികിത്സയ്ക്ക് പുതിയ 9 മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. സാധാരണക്കാരായ രോഗികൾക്ക് പുതിയ തീരുമാനം സൗജന്യ ചികിത്സ നിഷേധിക്കുന്നതാണ് എന്ന് ആരോപിച്ചാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോയിന്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിൽ സമരം. അതിന് ചർച്ച അടിയന്തരമായിട്ട് ചെയ്യണം. ചെയ്യാത്ത പക്ഷം ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് അനീതിയായിട്ടുള്ള ഒരു നടപടിക്രമത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ശമ്പള വർധനവിന് വേണ്ടിയുള്ള സമരമല്ല ഇത്. പാവപ്പെട്ട രോഗികൾക്ക് ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ തുടർന്നും കിട്ടണം. അതില്ലാത്ത അവസ്ഥയിൽ ഈ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു സ്വകാര്യവൽക്കരണത്തിന്റെ ഭീഷണിയാണ് ഇത് നേരിടുന്നത്. തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രാവിലെ ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു. 5 സെന്റിൽ കൂടുതൽ സ്ഥലമുള്ളവർക്കും വീട്ടിലൊരു കളർ ടി വി ഉണ്ടെങ്കിലും കുടുംബത്തിൽ സ്ഥിര വരുമാനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും സ്വന്തമായി വീടുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് വീട്ടിലുണ്ടെങ്കിലും പുതിയ ഉത്തരവ് പ്രകാരം പൂർണ്ണ സൗജന്യം കിട്ടില്ല. സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളാണിതെന്നും അനർഹരെ ഒഴിവാക്കാനാണ് ചട്ടങ്ങൾ കൊണ്ടുവന്നതെന്നും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വിശദീകരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.